ഹൈ ഓൾ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ മലയാളം നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് റിച്ചാർഡ് ഷെർഡൻ എഴുതിയ ഇത് റിവേഴ്സ് എന്ന പ്ലേ ആണ് ആക്ച്വലി ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ അബ്സലൂട്ട് അബ്സലൂട്ടാണ് ആൻ്റണി അബ്സുലൂട്ടിൻ്റെ മകനാണ് ക്യാപ്റ്റൻ അബ്സലൂട്ട് ഓക്കെ നമുക്ക് ഹീറോയിനെ നോക്കാം ലിഡിയ ലാംഗ്വേജ് ആണ് ഇതിലെ ഹീറോയിൻ എന്ന് പറയുന്നത് അവൾക്ക് ആക്ച്വലി അച്ഛനമ്മയൊന്നും ഉണ്ടാവില്ല അവൾ അവളുടെ ആൻഡിയുടെ കൂടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ അവളുടെ ലിഡിയുടെ ആൻഡിൻ്റെ പേരാണ് മിസ്സിസ് മാലപ്രോപ്പ് ആക്ച്വലി എൻ്റെ ഡ്രാമ കോമഡിക്ക് പ്രാധാന്യം നൽകിയിട്ട് എഴുതിയിട്ടുള്ളതാണ് അതായത് പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നുള്ള അങ്ങനെ ഒരു അർത്ഥത്തിൽ എഴുതിയൊരു ഡ്രാമയാണ് ദ റിവേഴ്സ് എന്ന് പറയുന്നത് ഈ റിവേഴ്സിൻ്റെ മീനിങ് എന്നു വെച്ചാൽ എനിമീന്നാണ് അതായത് ഒരു ഒരു സ്പെണ്ണുനെ കൊണ്ട് എങ്ങനെയാണ് കുറേ ആൾക്കാരെ ആയി മാറുന്നത് അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു തീമാണ് റിവേഴ്സ് എന്ന് പറയുന്നത് ഈ ലിഡിയ എന്ന് പറഞ്ഞ ക്യാരക്ടറ് ബുക്ക് വായിക്കാനൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് മാക്സിമം നോവലൊക്കെ വായിക്കുക അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആവുക അങ്ങനെ ഒരു പെണ്ണാണ് ലിഡിയ എന്ന് പറയുന്നത് ഇതിനവിടെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ ആൻഡായ മിസ്സിസ് മാലപ്രോപ്പ് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകണം അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇതുപോലെ ബുക്കൊക്കെ വായിച്ചിട്ട് അവർ നല്ല എജ്യൂക്കേറ്റ് ആവണം ഒരു ചിന്തയാണ് മിസ്സിസ് മാലപ്രോപ്പിനെ അതുകൊണ്ട് തന്നെ മാക്സിമം ബുക്കൊക്കെ ലിഡിയക്ക് വായിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് മിസ്സസ് മാലപ്രോപ്പാണ് സോ ലിഡിയൊക്കെ ഈ ബുക്കൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ എന്താ മനസ്സിലുള്ളതെന്ന് വച്ചാൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കല്യാണം കഴിക്കണം അതായത് ലവ് മാരേജ് ആവണത് മാത്രമല്ല പണക്കാരിൽ നിന്നും തനിക്ക് കല്യാണം കഴിക്കണ്ട തന്നെ സ്നേഹിക്കുന്ന ഒരു പാവപ്പെട്ടവർ മതി തനിക്ക് അങ്ങനൊരു ചിന്തയിലാണ് ഇപ്പോൾ ലിഡിയുള്ളത് ഈ ലിഡിയുടെ ഫ്രണ്ടാണ് ജൂലിയ അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഫ്സലൂൻ്റെ ഫ്രണ്ടാണ് ഫോക്ക് ലാൻഡ് ആക്ച്വലി ജൂലിയയും അതുപോലെ തന്നെ ഫോക്ക് ലാൻഡും ലവേഴ്സാണ് പക്ഷെ എപ്പോഴും നമ്മൾ കാണുന്നത് ഫോക്ലാൻഡ് ഫോക്ക്ലാൻഡ് എപ്പോഴും ഡൗട്ട് അടിക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് നിനക്ക് എന്നെ പണ്ടത്തെ പോലെ ഇഷ്ടമല്ല നീ നിനക്ക് ഇപ്പം വേറെ ആള് മതി എന്നെ വേണ്ട തുടങ്ങിയ സൗന്ദര്യ പടക്കങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ ഫോക്ക്ലാൻഡ് വഴിയാണ് ഈ ലിഡിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ അറിയുന്നത് അതായത് അവൾ ഒരു പണക്കാരെ വിവാഹം കഴിക്കില്ല എന്ന് അതുപോലെ തന്നെ പാവപ്പെട്ടവനെ വിവാഹം കഴിക്കും ലവ് മാരേജ് ആവണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഫോക്ലാൻഡ് വഴിയാണ് സോ ലിഡിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ അബ്സുലൂട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബവർലെ എന്ന് പേര് മാറ്റുന്നു അതായത് തൻ്റെ പേര് ബവർലെ എന്ന് മാറ്റിയിട്ട് ഒരു പാവപ്പെട്ട ഒരു ഒരുവനായിട്ട് അവിടെ മുന്നിൽ പോകുന്നു ലിഡി ഇപ്പോൾ ഉള്ളത് ബാറ്റ് എന്നൊരു പറഞ്ഞൊരു ഏരിയയിലാണ് സോ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങോട്ട് പോവുകയും അവളോട് സംസാരിക്കുന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവിടെ നമ്മൾ പ്രണയത്തിലാവുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ചുനാളുകൾക്ക് ശേഷം മിസ്സിസ് മാലപ്രോപ്പ് എന്ന് വിചാരിക്കുന്ന വെച്ചാൽ ലിഡിയ്ക്ക് വിവാഹം പ്രായമായി സോ അതുകൊണ്ട് തന്നെ ഒരാളെ മിസ്സ് മാലപ്രോപ്പ് ചൂസ് ചെയ്യുന്നുണ്ട് അതായത് ബോബാക്രസ് എന്ന പേരുള്ള ഒരാള് ഓക്കെ ഈ ബോബെക്രസിനും ലിഡിയെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ കാണിക്കാം എന്നാൽ ലിഡിയക്ക് തിരിച്ച് ബോബെക്രസിനോട് ഒരു താല്പര്യം തോന്നില്ല കാരണം എന്ന് വെച്ചാൽ ഷീ ഓൾറെഡി ലവ്സ് വിത്ത് ബോർലെ പക്ഷെ എന്നാൽ പോലും ബോബാക്രസ് ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ വരികയും ലിഡിയെ കാണുകയൊക്കെ ചെയ്യുന്നതായിട്ടും ഇതിൽ കാണുന്നുണ്ട് ഈ മിസ്സിസ് മാലപ്രോപ്പിന്റെ സർവെന്റ് ആണ് ലൂസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലിഡിയൊക്കെ ബുക്ക് വാങ്ങിക്കൊടുക്കുകയും അതുപോലെ തന്നെ മാലപ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആണ് ലൂസി ഈ മീസ് മാലപ്രൂപ്പിന് സർ ലൂഷന്ന് പറഞ്ഞ ഒരു യങ് മാൻ ഇഷ്ടമാണ് പക്ഷെ നേരിട്ട് പോയ ഇഷ്ടം പറയുന്നില്ല കാരണം എന്ന് വെച്ചാല് മീസ് മാലപ്രൂപ്പിനെക്കാളും ഏജിൽ ചെറുതാണ് സർ ലൂഷ്യസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സോ അതുകൊണ്ട് തന്നെ കത്ത് മുഖാന്തരാണ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഇവരൊരു ലെറ്റർ എഴുതിയിട്ട് ലൂസിയുടെ കയ്യിൽ സെർവെൻ്റായി ലൂസിയുടെ കയ്യില് കൊടുത്തിടുകയും അതിന് റിപ്ലൈ വാങ്ങുകയാണ് ചെയ്യുന്നത് ആക്ച്വലി ലെറ്റർ വായിക്കുമ്പോൾ സർ ലൂഷസ് വിചാരിക്കുന്നത് ഇതൊക്കെ ലിഡിയാണ് ഇതാ എനിക്ക് വേണ്ടി അയക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അയാളെ ചിന്തയിൽ അയാൾ നോക്കുമ്പോൾ ആ വീട്ടിൽ വിവാഹപ്രായ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ലിഡിയാണ് സോ സ്വാഭാവികമായിട്ടും അവളാണ് ഇതൊക്കെ തനിക്ക് എഴുതുന്നതെന്നാണ് സർ ലൂഷസ് വിചാരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സർ ലുഷ്യസും തിരിച്ചും അവൾക്ക് കത്തെഴുതുന്നു മാത്രല്ല സർ ചിന്ത എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല സമ്പത്തുണ്ട് സോ സമ്പത്തുള്ള ഒരു പെണ്ണിനെ വിവാഹം ചെയ്തിട്ട് അവിടെ സമ്പത്തിൽ ജീവിക്കുക ഒരു ചിന്തയാണ് സർ ലൂഷസിനുള്ള ഈ ഹീറോയിന്റെ ആൻഡായ മാലപ്രോപ്പ് അതുപോലെ തന്നെ ഹീറോയുടെ ഫാദറായ ആന്റണി അപ്സിലൂട്ടും ഫാമിലി ഫ്രണ്ട്സാണ് അതായത് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ പരസ്പരം ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യാറുണ്ട് സോ അങ്ങനെ ചർച്ച ചെയ്യുന്ന ടൈമില് ഈ ലിഡിയയുടെ ഈ അഫെയർ അതായത് ഒരു ബവർലെ എന്നൊരു ചെറുപ്പക്കാരനായിട്ട് ലിഡിയക്ക് അഫെയർ ഉണ്ട് എന്നുള്ള കാര്യം മിസിസ് മാൽപ്രോപ്പ് ആന്റണി അപ്സലൂട്ടിനോട് പറയുന്നു സോ അത് ആയിട്ടപ്പോൾ ആൻ്റണി അഫ്സുലോട്ട് പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അധികമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് ഇവളൊരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് കൊണ്ട് അങ്ങനെ എഡ്യൂക്കേഷൻ അധികം അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു ബട്ട് മിസ് മാലപ്പുറപ്പ് അത് അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ് സോ ഫൈനലായിട്ട് അവർ തീരുമാനിക്കുക എന്താണെന്ന് വെച്ചാൽ അതായത് ലിഡിയെ ക്യാപ്റ്റൻ അബ്സുലുൻ്റെ കൂടെ എന്തുകൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരു തീരുമാനത്തിൽ അവർ എത്തുന്നു സോ ആൻഡേ അബ്സലോട്ട് തിരിച്ച് വീട്ടിലെത്തും മകനോട് കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷെ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ അബ്സലൂട്ടിന് മനസ്സിലായില്ല ആരെയാണ് അച്ഛൻ പറഞ്ഞതെന്ന് പക്ഷെ അതുകൊണ്ട് തന്നെ ആദ്യം ഇവനെ സമ്മതിക്കുന്നില്ല പിന്നീടാണ് ഇവന് മനസ്സിലാവുന്നത് അത് ലിഡിയെ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെയാണ് അച്ഛൻ വിവാഹം ചെയ്യാൻ തന്നോട് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു സോ ഇവരൊരു മീറ്റപ്പ് വെക്കുന്നു അതായത് ലിഡിയെയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അബ്സലോട്ട് തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് ലിഡിയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അവിടെ വെച്ചിട്ട് ക്യാപ്റ്റൻ അബ്സിലോട്ട് എല്ലാ കാര്യങ്ങളും ലിഡിയോട് തുറന്നു പറയുകയാണ് അത് അതായത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ബവർലേ എന്നുള്ള പേരെടുത്തത് കാരണം എന്ന് വെച്ചാൽ നീ പണക്കാൻ ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ അറിഞ്ഞു സോ അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ടവനായിട്ട് നിന്റെ മുമ്പിൽ വന്നതെന്നും എനിക്ക് നിന അത്രയും ഇഷ്ടമാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബവർലെ അവളോട് പറയുന്നു മാത്രമല്ല ഇതൊരിക്കലും നിന്നെ പറ്റിക്കാൻ വേണ്ടിയൊന്നും ചെയ്തതല്ല നിന്റെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നു പക്ഷേ എന്നാൽ പോലും നമ്മുടെ ലിഡിയൊക്കെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ അവൾ അവളുടെ ചിന്തയിൽ ഒരു പണക്കാരനായ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അഫ്സലൂട്ടിനെ പോലെ ഒരാൾ ഒരിക്കലും ഇല്ല അവൾ സ്നേഹിച്ചത് മുഴുവൻ ബവർലേ എന്നൊരു പാവപ്പെട്ടവനെയാണ് സോ അവൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു സോ അതുകൊണ്ട് തന്നെ അവൾ ഈ കല്യാണത്തിൽ സമ്മതിക്കുന്നില്ല സമ്മതിക്കില്ല എന്ന് അവിടെ വെച്ച് പറയുന്നു സോ ആ നിരാശയിൽ ക്യാപ്റ്റൻ അബ്സലൂട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി നടക്കുമ്പോൾ ബോബ് ആക്ട്രസും അതുപോലെ തന്നെ സർ ലുവിഷസും അങ്ങോട്ട് വരുന്നു കാരണം വെച്ചാൽ ബോബ് ആക്ട്രിന് ഇപ്പം മനസ്സിലായി അതായത് ഇവനെ കൊന്നാൽ മാത്രമേ എനിക്കും ലിഡിയെ നമ്മൾ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അമ്മ വിവാഹത്തിന് എതിരായി നിൽക്കുന്നത് ഇവൻ മാത്രമാണ് എന്ന് മനസ്സിലായി സോ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അബ്സലൂട്ടിനെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു സോ അങ്ങനെ ഫൈനലി ഇവർ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അതായത് ഫൈറ്റിന് ഒടുവിൽ ഒരാൾ മാത്രം ജീവനോടെ വേണ്ടു എന്നുള്ള രീതിയിലാണ് അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് സോ ഇതറിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അങ്ങോട്ട് വരുന്നുണ്ട് അതായത് ഒരു ഫൈറ്റിന് ഇവർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലിഡിയൊക്കെ പിണക്കൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വരുന്നത് കാണാം സോ അവിടെ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ക്ലിയർ ആവുന്നത് സോ അവിടെ വെച്ചിട്ട് ലിദിയ ക്യാപ്റ്റൻ ടംസിനോട് പറയുന്നു എനിക്ക് എനിക്കൊന്നെ എന്നുള്ള കാര്യം പറയുന്നു ബട്ട് ബട്ടിത് കേട്ടപ്പോൾ സർ ലൂഷ്യസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ നീയല്ലേ എനിക്ക് കത്തുകൾ അയച്ചതെന്ന് പറഞ്ഞിട്ട് സർ ലൂഷ്യസ് കുറേ കത്തുകൾ അവളെ കാണിച്ചു കൊടുത്തു പക്ഷെ അവള് പറഞ്ഞു ഇതൊന്നും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ എഴുതിയതല്ല എന്ന് ലിഡിയ പറയുന്നു ആക്ച്വലി കത്തുകളൊക്കെ മിസ്സിസ് മാലപ്രോപ്പ് എഴുതിയ കത്തുകളാണ് സോ അതുകൊണ്ട് തന്നെ മിസ് മാലപ്രോപ്പ് അവിടെ സ്വയം റിവീൽ ചെയ്യുന്നു ഞാനാണ് ഇതൊക്കെ എഴുതിയത് അല്ല എന്ന് മിസ് മാലപ്രോപ്പ് പറയുന്നു ആക്ച്വലി മിസ് മാലപ്രോപ്പിനെ കണ്ടിട്ട് സർ ലൂഷ് ഷോക്ക് ആവാണ് കാരണം എന്ന് വെച്ചാൽ ഷീസ് ഓഫ് കോഴ്സ് ഷീസ് എ ഓൾഡ് വുമൺ സോ അതുകൊണ്ട് തന്നെ ഒരു ഓൾഡ് വുമണിൻ്റെ കല്യാണം കഴിക്കാൻ എന്തായാലും സർ സർലുവിഷസ് തയ്യാറായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ സർ ലൂഷ്യസ് പിന്മാറുന്നത് കാണാം സോ ഫൈനലി അതൊരു നല്ലൊരു കൺക്ലൂഷനാണ് എത്തുന്നത് സോ അവിടെ വെച്ചിട്ട് ലിഡിയേയും ആൻ്റണി അപ്സിലോട്ട് ഒന്നിക്കുന്നു ഇറ്റ് ദ സെയിം ടൈം ജൂലിയയും ഫോക്ക് ലാൻഡും ഒന്നിക്കുന്നു സോ ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് നമ്മുടെ ഡ്രാമ എൻഡ് ചെയ്യുന്നത് സോ ഞാൻ ആദ്യം പറഞ്ഞപോലെ റിവേഴ്സ് എന്നുള്ള പേര് കൊടുക്കണ കാരണം എനിമിയാവുകയാണ് ഒരു പെണ്ണിൻ്റെ പേരിൽ കുറേ ആൾക്കാർ അപ്പം മൂന്ന് മൂന്നാൾക്കാർ പരസ്പരം എനിമിയാവുന്നു സോ ആ അർത്ഥത്തിലാണ് ഇതിന് റിവേഴ്സ് എന്നുള്ള പേര് ഓർഡർ കൊടുത്തത് സോ ദാറ്റ്സ് ഓൾഅബ് ഇറ്റ് ആൻഡ് ചെയ്ത എന്താ ചാപ്റ്റർ Bye.